എടി പെണ്ണേ, എവിടെയാ നീ? ഇങ്ങോട്ട് വാ. ഇല്ല മാളിന്റെ അച്ഛമ്മ, ഞാൻ ഇങ്ങോട്ട് വരില്ല, ഞാൻ ഇവിടുന്ന് പോവാ. എടി പെണ്ണേ, എന്താ മാളിന്റെ അച്ഛൻ ഒച്ച എടുക്കുന്ന? എന്താ പറ്റിയിട്ടുണ്ട്? വന്നിട്ട് എത്ര നേരായി, എന്നിട്ട് ഇപ്പോഴാണ് എന്റെ അടുത്തേക്ക് വരാൻ തോന്നിയത്? ഞാൻ വന്ന കാര്യം നീ പറഞ്ഞതല്ലേ, വേണമെങ്കിൽ നിനക്കും എന്റെ മുറിയിലേക്ക് വരായിരുന്നല്ലോ. ഇത്രയും നേരം ലക്ഷ്മിയുടെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മാലതിയടുത്തിന്റെ മുറിയിലേക്ക് വന്നേനെ. ഈ വീട്ടിലെ മൂത്ത മരുമോള് ഞാനാ, പക്ഷെ എല്ലായിടത്തും എന്നെ അവോയ്ഡ് ചെയ്യാനാ ഇവിടെ ഉള്ളവരൊക്കെ നോക്കുന്നത്. അയ്യോ, അങ്ങനെ മാലതിയടുത്തി ആരെ അവോയ്ഡ് ചെയ്ത്? അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ മാലതിയടുത്തി. നീ ഇനി എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. ഇവിടെ നിന്ന് എല്ലാവരും കാർത്തിക്കിന്റെ വീട്ടിലേക്ക് പോയപ്പോ ലക്ഷ്മി ഒപ്പം കൂട്ടി, എന്നെ ആരും വിളിച്ചില്ലല്ലോ. അപ്പോ കാർത്തിക്കിന്റെ വീട്ടുകാരുടെ മുമ്പിലും നിങ്ങളൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ ചെയ്തത്? ഏട്ടത്തി, അങ്ങനെയല്ല, കാർത്തിക്കിന്റെ വീട്ടിലേക്ക് ലക്ഷ്മി എടുത്തി പോകുന്നില്ലെന്ന് പറഞ്ഞതാ. ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാ ലക്ഷ്മി എടുത്തി അങ്ങോട്ട് പോയത്. ലക്ഷ്മി അങ്ങോട്ട് പറഞ്ഞേക്കണോന്ന് നിനക്ക് തോന്നി, പക്ഷേ എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കണോന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. നിങ്ങൾ കല്യാണ സാരി ഓർണമെന്റ്സും ഒക്കെ എടുത്തപ്പോ എന്റെ അഭിപ്രായം ചോദിക്കോ എന്നെ അറിയിക്കുകയോ ചെയ്തില്ലല്ലോ. എല്ലാം ലക്ഷ്മിയുടെ ഇഷ്ടത്തിനല്ലേ ചെയ്തത്? ലക്ഷ്മി എടുത്തിയുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ മാലതി എടുത്തിക്ക് അറിയാലോ. കല്യാണ സാരി എടുക്കാനും സ്വർണം എടുക്കാനും ഞാൻ ലക്ഷ്മി എടുത്തി കൂട്ടിക്കൊണ്ടു പോയത് അങ്ങനെയെങ്കിലും ലക്ഷ്മി എടുത്തി ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ മാലതി എടുത്തി ഒഴിവാക്കണമെന്ന് ആരും ചിന്തിച്ചിട്ടേയില്ല. നിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇത് നിനക്കൊരു സാരിയാ, എന്റെ വക ഗിഫ്റ്റ്. 75,000 എന്തോ ആണ് വില, ഡാഡിയെ കൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു വാങ്ങിപ്പിച്ചതാ. ഇത് തരണ്ടാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പിന്നെ വിചാരിച്ചു പോട്ടെ എന്ന്. ഏതായാലും ഇത്രയും വിലയുള്ള ഗിഫ്റ്റൊന്നും നിന്റെ ലക്ഷ്മി എടുത്ത് നിനക്ക് തന്നു കാണില്ലല്ലോ അല്ലേ? അപ്പോ ആ ക്രെഡിറ്റ് എനിക്ക് തന്നെ ഇരിക്കട്ടെ. ദാ പിടിക്കടി.
പക്ഷെ എങ്ങനെ അറിയിക്കുന്നേ? വിനീതിനും ബാക്കിയുള്ളവരും ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ആയിരിക്കില്ല. എനിക്ക് അവിടുത്തെ നമ്പർ അറിയാലോ. വേഗം അങ്ങോട്ട് വിളിക്കാം. ഞാനങ്ങോട്ട് പോയി പറഞ്ഞാലോ? പക്ഷെ ഞാനങ്ങോട്ട് പോയാ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കേ പോവില്ല. പിന്നെ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, അച്ഛന്റെ ഫോണിലോട്ട് വിളിക്കാം. ആ നമ്പർ എനിക്കറിയാലോ. പക്ഷെ ഞാനങ്ങോട്ട് വിളിച്ച അച്ഛൻ എന്റെ ശബ്ദം മനസ്സിലാവില്ല. ഇല്ല, അച്ഛൻ എന്റെ ശബ്ദം മനസ്സിലാവില്ല. അച്ഛനെ വിളിക്കാം. ലക്ഷ്മി, ആരെയാ മോള് നോക്കുന്നത്? ശരത്തേട്ടനെ കണ്ടായിരുന്നോ? കുറച്ചു നേരത്തെ അവനെ കണ്ടതാണല്ലോ. ചിലപ്പോ ഓഡിറ്റോറിയത്തിൽ പോയി കാണും. ഹലോ. ഹലോ, ഇത് വിനയന്റെ വീട്ടിൽ നിന്നാ. ആ ചേട്ടൻ അവിടെ ഉണ്ടോ? ആരാ സംസാരിക്കുന്നത്? ഹലോ, ആരാ സംസാരിക്കുന്നത്? ചിന്നു ആണോ? ഹലോ ചിന്നു, ഒന്നുകൂടെ വിളിക്കുമ്പോ എന്റെ പേര് പറഞ്ഞ് ഒന്നുകൂടെ വിളിക്ക. ചിന്നു മോളെ, ചിന്നു, ഞാൻ പറയുന്ന നീ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇനി എന്ത് ചെയ്യും? മണിന്റെ അച്ഛമ്മയുടെ കാര്യം നിന്നെ എന്നെ അറിയിച്ചു പറ്റും. പറയാതിരുന്ന മണിന്റെ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ? ചിന്നു, ചിന്നുവാണോ സംസാരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ മോളെ. അയ്യോ, എന്റെ പേര് ചിന്നു എന്നല്ല, പിന്നെ എന്നെ വിളിക്കുന്നത് റണ്ണർ എന്ന. അതാ എന്റെ പേര്. ചേട്ടനൊന്ന് ഫോൺ കൊടുക്കാവോ? ചേട്ടൻ എന്ന് വെച്ചാ ആരാ? ശർത്തനാണോ? അല്ല, വിനേട്ടൻ. വിനേട്ടൻ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്ക. ആ ഫോണൊന്ന് വിനേട്ടന് കൊടുക്കോ. നിക്ക്, വിനേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇങ്ങനെ നടന്നപ്പോരാ, നല്ല വെയിറ്റ് ഒക്കെ എടുത്തിട്ട് നല്ല സ്ട്രോങ് ആക്കണടാ. എവിനൊന്ന് ശരിയാക്കി എടുക്കണം. എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുത്താ മതി. വിനേട്ട, ഒരു ഫോണുണ്ട്. എനിക്കോ? അതെ, വിനേട്ടന്റെ വീട്ടിൽ നിന്ന്. അമ്മയ്ക്ക് സുഖമില്ലെന്നാ കുട്ടി പറഞ്ഞത്. ഹലോ വിനേട്ട, ഞാൻ റണ്ണറാ. കാണും ലക്ഷ്മിക്ക് തീരെ സുഖമില്ല. വിനേട്ട പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരൂ. അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ പറ്റിയ? അതെനിക്കറിയില്ല വിനേട്ട. പാളും വെച്ചുമ്പ പെട്ടെന്ന് ബോധം കിട്ടി വീണു. വേഗം വാ വിനേട്ട. ശരി മോള, ഞാൻ പെട്ടെന്ന് വരാം. ഇപ്പൊ വരാം. അമ്മയ്ക്ക് തീരെ സുഖമില്ല. വിനേട്ട, ഞാനും കൂടി വരട്ടെ. ചിന്നു, അപ്പോ വിളിച്ചത് ചിന്നു ആണോ? ചിന്നു എന്ന് തന്നെയാ ലക്ഷ്മമ്മ പറഞ്ഞത്. ലക്ഷ്മി, തൽക്കാലം ലക്ഷ്മി അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല വിനേട്ട, എനിക്ക് അങ്ങോട്ട് വരണം. വിനേട്ടന്റെ വീട്ടിൽ താമസിക്കുന്ന ആ കുട്ടിയില്ലേ, ഇപ്പൊ ഫോൺ ചെയ്ത ആരാണ്? ആ കുട്ടിയെ കാണാൻ എങ്ങനെയാ? അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും സംസാരിച്ച പോരെ ലക്ഷ്മി. ഇല്ല ഇല്ല, പോരാ, അതെനിക്ക് ഇപ്പൊ തന്നെ അറിയണം. അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളോണ്ടാ. ഒന്ന് പറയൂ വിനേട്ട, അവളെങ്ങനെയാ കാണാൻ? എനിക്ക് അവളെ ഒന്ന് കാണണം.
വിനയേട്ടൻ എന്നെ കൂടെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകൂ. അതെങ്ങനെയാ ലക്ഷ്മി, നാളെ എന്റെ അനിയന്റെ കല്യാണം നടക്കാൻ പോവാ. കല്യാണ തലേന്ന് അമ്മയ്ക്ക് സുഖമില്ലാതായിന്ന് എല്ലാവരും അറിഞ്ഞാ നാളെ ഈ കല്യാണം നടക്കൂ? അതെന്താ ലക്ഷ്മി ആലോചിക്കട്ടെ. ലക്ഷ്മിക്ക് റണ്ണറെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷെ ഇപ്പോ തൽക്കാലം ലക്ഷ്മി എന്റെ കൂടെ വരണ്ട പ്ലീസ്. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ള കാര്യം ലക്ഷ്മി ആരോടും പറയല്ലേ. ആരെങ്കിലും എന്നെ തിരക്കിയ എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞാ മതി. പക്ഷെ അങ്ങനെ പറഞ്ഞ രേഖ ചേച്ചി മറ്റുള്ളവരും അത് വിശ്വസിക്കോ? എന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ചോളൂ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. എന്ത് ചെയ്യും? ആ കുട്ടിയെ കുറിച്ച് ആരോട് ചോദിക്കും? രേഖ ചേച്ചിയോട് ചോദിച്ചാലോ? അയ്യോ വേണ്ട, അവര് തിരിച്ചെന്തെങ്കിലും ചോദിച്ച ഞാൻ എന്തുത്തരം പറയും? ഫോൺ വന്ന കാര്യം അവരറിഞ്ഞ നാളെ കല്യാണം നടക്കില്ല. തൽക്കാലം ഇന്നൊരു ദിവസം കൂടി ക്ഷമിക്കാം, അല്ലാതെ മറ്റു വഴിയൊന്നുമില്ലല്ലോ. ഞാൻ വിനയേട്ടനെ വിളിച്ച് പറഞ്ഞു, വിനയേട്ടൻ ഇപ്പൊ വരും. കണ്ണു തുറക്ക്. ഇല്ലല്ല, വാളിന്റെ ചുമയ്ക്ക് ഒന്നുമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? എഴുന്നേക്ക പറ്റോ? എഴുന്നേറ്റ് കട്ടിലിരുന്നാലോ? പതുക്കെ വയങ്ങി എഴുന്നേക്കട്ടെ വാളിന്റെ ചുമ. തലയിൽ വെച്ചു. അമ്മേ, 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 എന്തു പറ്റി അമ്മേ? വേഗം എടുക്ക. ഒന്നുമില്ലടാ മോനെ. ഒന്നുമില്ലാതെയാണോ ഇങ്ങനെ നിലത്ത് കിടക്കുന്നേ? അമ്മേ, 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 നാ ഒന്ന് കാണിച്ച്. നാളിന്റെ അച്ഛമ്മേ വാ തുറക്ക്. ആന്ന് കാണിച്ച. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവസാനമായിട്ട് അമ്മയുടെ ബ്ലഡും ഷുഗറും ചെക്ക് ചെയ്ത് ഓർമ്മയുണ്ടോ? പക്ഷെ അത് കുറച്ചു നാൾ മുമ്പാ. അതിന്റെ റിസൾട്ട് ഇവിടെ ഉണ്ട്, ഞാൻ എടുത്ത്. ഒന്നെടുക്ക്. ഇത് നോർമലാണല്ലോ. അമ്മ ഇന്നത്തെ ദിവസം എന്താ കഴിച്ചേ? എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഓ, അപ്പൊ അതായിരുന്നു കാര്യം അല്ലേ. എന്റെ അമ്മ സമയത്തിന് വല്ലതും കഴിക്കണമെന്ന് എത്ര പറഞ്ഞാലും അമ്മ കേൾക്കാത്തെന്താ? ഡോക്ടർ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പറഞ്ഞു പറഞ്ഞ് തോറ്റു. അമ്മേ, ഇന്ന് തലകറങ്ങി വീണാന്റെ കാര്യം മനസ്സിലായല്ലോ. ഷുഗർ ലെവൽ കുറഞ്ഞു പോയതുണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ക്ഷീണം തോന്നിയാൽ മധുരമുള്ള എന്തെങ്കിലും എടുത്ത് കഴിച്ചാൽ മതിയായിരുന്നു. വയ്യാന്ന് തോന്നിയപ്പോ തന്നെ ആഹാരം കഴിക്കാൻ ഞാൻ. ഇനി മേലിൽ ഇങ്ങനെയൊന്നും സംഭവിക്കരുത് കേട്ടോ. ഷുഗർ കൂടിയാലോ എന്ന് പേടിച്ചിട്ടാ ഞാനൊന്നും കഴിക്കാഞ്ഞേ. ഞാൻ എത്ര വട്ടം പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല ഡോക്ടർ. അമ്മ വിചാരിക്കുന്നതേ കഷ്ടപ്പെട്ട് ഷുഗർ ലെവൽ കുറച്ചത് എന്തെങ്കിലും ഇച്ചിരി മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കൂടുമെന്ന്. ആ പേടിയുണ്ടാ ക്ഷീണം തോന്നിയിട്ട് അമ്മ മധുരമൊന്നും കഴിക്കാത്തത്. ഇന്നാണെങ്കിൽ ഞങ്ങൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു? ഇല്ലായിരുന്നു. നാളെ അനിയന്റെ കല്യാണമാ. ഞങ്ങൾ എല്ലാവരും കൂടി പെണ്ണിന്റെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. അതുകൊണ്ട് അമ്മ ഇവിടെ ഒറ്റയ്ക്കായി പോയത്. ഒറ്റയ്ക്കായിരുന്നോ? പിന്നെ അങ്ങനെ അമ്മയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയേ? മധുരമുള്ള എന്തെങ്കിലും കഴിക്കാതെ ബോധം തിരിച്ചു കിട്ടില്ലല്ലോ. അതെങ്ങനാന്ന് എനിക്കറിയില്ല. വിനയേട്ടാ, ഞാൻ ഉപ്പും പഞ്ചസാരയും ചേർത്തുള്ള വെള്ളം കൊടുത്തായിരുന്നു. ഉപ്പും പഞ്ചസാരയും ചേർത്ത വെള്ളവും? അതെ. ഞാൻ വന്ന് നോക്കുമ്പോ മാളുടെ അച്ഛമ്മ ബോധമില്ലാണ്ട് നിലത്ത് കിടക്കായിരുന്നു. പല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ആഹാരം കഴിക്കാത്തോണ്ട് സുഖമില്ലാണ്ടായെന്ന. മോള് പല്ലുകൾ എങ്ങനെ അകറ്റിയത്? സ്പൂണുണ്ടോ? സ്പൂണും ഉണ്ടോ? കൈ നോക്കട്ടെ. മോളുടെ വേരല് മുറിഞ്ഞിട്ടുണ്ടല്ലോ. അത് താന് ശരിയായിക്കോളും. അമ്മേ, മറ്റെന്തോ അസുഖമാണെന്ന് കരുതിയിട്ടാ അമ്മയ്ക്ക് ഇവൾ ORS ലായനി വന്നത്. പക്ഷെ ഫലത്തിൽ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് ഇവളാ. ഈ മിടുക്ക് കാരണമാ അമ്മ ഇപ്പോഴും ജീവനോടിരിക്കുന്നത്. പിന്നെ ഇവൾക്കൊരു TT എടുക്കണം കേട്ടോ. അമ്മയ്ക്ക് വേറെ മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല. കൊടുക്കാനുള്ള മരുന്നൊക്കെ ഈ മിടുക്ക് കൊടുത്തിട്ടുണ്ട്.
മോടെ പേരെന്താ? അവക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞങ്ങൾ ഇവളെ എടി പെണ്ണേന്നോ എടിയെന്നൊക്കെയാ വിളിക്കാറ്. അല്ലേ മോളെ? അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. നാളെ ഒന്ന് ഒന്നുകൂടി നോക്കാൻ പോകും. വരട്ടെ മോളെ. ഡോക്ടർ, ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല വിനിയ, പക്ഷെ സൂക്ഷിക്കണം. എപ്പോഴും ആ കുട്ടി കൂടെ തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ. സത്യത്തിൽ ഇന്ന് വിനിയന്റെ അമ്മ രക്ഷപ്പെട്ടത് ആ കുട്ടി കാരണോ? ഞാന് എങ്ങനെയെങ്കിലും അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അമ്മ ഇതിനെ കുറിച്ചൊന്നും ബോധ്യതല്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാ വിനിയ. സ്വന്തം അസുഖത്തെ പറ്റി യാതൊരു ചിന്തയും ഉണ്ടാവില്ല, പക്ഷേ സ്വന്തം മക്കൾക്ക് ഒരു പനി വന്നാൽ ടെൻഷൻ അടിച്ച് ഡോക്ടറെ അടുത്ത് ഓടുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ സാർ നമ്മൾ അവരെ അമ്മമാരെന്ന് വിളിക്കുന്നത്. അതെ അതെ, എന്തായാലും താൻ അമ്മയെ ശ്രദ്ധിച്ചോ. ഓക്കെ വിനിയ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത് റണ്ണറുടെ പെട്ടിയല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? അപ്പൊ അവൾ ഇവിടുന്ന് പോകാൻ തുടങ്ങുമായിരുന്നു. തൽക്കാലം ഇതെന്റെ കയ്യിരിക്കട്ടെ.